luxury home with a unique sense of style. Number one showroom in Kerala, ABC My Home, opposite KCB substation, Tirur, Pukail, Tanuru, Malappuram. നമസ്കാരം, വെട്ടം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നിന്നോട് ആ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി നോക്ക്. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും അവിടെയുണ്ട്. മാർബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. നിരത്തുകളിൽ നിയമം പാലിച്ചെത്തുന്നവർക്ക് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വേറിട്ട സമ്മാനം നൽകുകയാണ് തിരൂർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് ധരിച്ചെത്തുന്നവർക്കും നിരത്തിലെ മറ്റ് റോഡ് സുരക്ഷാ നിയമങ്ങൾ അനുസരിച്ച് വാഹനം ഓടിക്കുന്നവർക്കുമാണ് ഉദ്യോഗസ്ഥർ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്യുന്നത്. നിയമം പാലിച്ചെത്തുന്നവർക്ക് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഫലവൃക്ഷ തൈകൾ നൽകി. നിയമം പാലിച്ച് വാഹനം ഓടിക്കുന്നവർ വീടുകളിൽ തിരിച്ചെത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസം കൊണ്ടാണ് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് തിരൂർ ജോയിന്റ് ആർ ടി ഒ എം അൻവർ പറഞ്ഞു. റോഡിൽ പുറപ്പെടുന്ന സമയത്ത്, വാഹനമെടുത്ത് പുറപ്പെടുന്ന സമയത്ത് ഇവർ കൃത്യമായി ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഹെൽമെറ്റ് ഇടുന്ന ആളുകൾ അതിൻ്റെ ചിൻ സ്ട്രാപ്പും ഒക്കെ ധരിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ ജീവിതം തന്നെ ഫലം ആയിത്തീരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സൂചന. ഫലഭൂയിഷ്ഠമായിത്തീരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സൂചന. രാഷ്ട്രത്തിൻ്റെ ഭാവിക്ക് സുരക്ഷ ഏകുന്ന, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്ര നിർമ്മാണത്തിന് ഉപകരിക്കുന്ന രീതിയിൽ ഓരോരുത്തരും, ഓരോ ഡ്രൈവർമാരും, ഓരോ ചെറുപ്പക്കാരും വളർന്നു വരണം എന്നുള്ളൊരു ഒരു സന്ദേശമാണ് ഞങ്ങൾക്ക് ഈ ദിനത്തിൽ ഞങ്ങൾക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത്. നിയമം പാലിച്ച് പൊതുജീവിതത്തിലേക്ക് കാലെടുത്തുവെക്കുന്ന വധൂവരന്മാർക്ക് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. കൂടാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് റോഡ് സുരക്ഷാ സന്ദേശങ്ങളോടൊപ്പം വൃക്ഷത്തൈകൾ നൽകിയും ബോധവത്കരണവും നടത്തി. തിരൂർ, വളാഞ്ചേരി, താനൂർ, പുത്തനത്താണി, വൈലത്തൂർ തുടങ്ങി തിരൂർ താലൂക്കിലെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ജോയിന്റ് ആർ ടി ഒ എം അൻവർ, എം വി ഐമാരായ സനൽ വി മണപ്പള്ളി, സി കെ സുൽഫിക്കർ, എ എം വി ഐമാരായ സെബാസ്റ്റ്യൻ ജോസഫ്, അനസ് സലാഹുദ്ദീൻ, ആർ സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തത്. വെട്ടം ന്യൂസ്, തിരൂർ.